ഭക്തിഗാനാലാപനങ്ങൾ കൊണ്ട് പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ച ഇരട്ട സഹോദരങ്ങളാണ് ജയാ വിജയന്മാർ. ഇതിൽ പത്മശ്രീ ജയൻ്റെ മകനാണ് മനോജ് കെ ജയൻ. അറിയപ്പെടുന്ന സിനിമാ താരമായ മനോജ് കെ ജയൻ ഇന്ന് ഗാനാലാപനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനാവുകയാണ്. ഏറ്റവും ഒടുവിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നക്ഷത്രരാവ് എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്ന ആൽബം നവമാധ്യമങ്ങളിൽ തരംഗമായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യം നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ട് മടങ്ങി വരാം. നമുക്കിപ്പം മനോജ് കെ ജയൻ ചേരുകയാണ്. നമസ്കാരം. നമസ്തേ. ഈ പിതാവിൻ്റെ പാതയിലൂടെ, പിതാവ് അറിയപ്പെടുന്ന ഒരു ഭക്തിഗാനാലാപനം കൊണ്ട് ശ്രദ്ധേയനായ ആളാണ്, സിനിമാ നടനേക്കാൾ ഉപരി ഇപ്പോൾ കൂടുതൽ ഗാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണോ? ഒരിക്കലുമില്ല, ഗാനത്തിലൊക്കെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ അവസരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്, കാരണം ഈ മക്കത്തെ ചന്ദ്രിക എന്നുള്ള ഒരു ആൽബം ചെയ്തോടുകൂടി കൂടുതൽ അതിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. പിന്നെ പാട്ട് നമ്മളെപ്പോഴും നമ്മുടെ കൂടപ്പുറപ്പാണ്, നമ്മളെപ്പോഴും ഉണ്ട്. ഈ പിതാവിൻ്റെ കയ്യിൽ നിന്നുമാണോ ഈ ബാലപാഠങ്ങളൊക്കെ? ഒരു ബാലപാഠവും ഇല്ല, സരിഗമപ്പ പോലും ഞാൻ പഠിച്ചിട്ടില്ല. അതൊരു അഭിമാനത്തോട് പറയല്ല, ഏറ്റവും റിഗ്രറ്റോടുകൂടി പറയുകയാണ്. അത് സംഗീതം ആ കൊച്ചിൽ നമ്മൾ പഠിക്കേണ്ടായിരുന്നു. അതിനുള്ളൊരു സാഹചര്യം ഇല്ലെന്ന് പറയുന്നത് അതിനേക്കാളും വലിയ കുഴപ്പമാണ്, കാരണം സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അച്ഛനും കൊച്ചിനൊക്കെ അന്ന് ഭയങ്കര ബിസിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ദക്ഷിണേന്ത്യ മുഴുവൻ സംഗീത കച്ചേരികളൊക്കെ നടക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പൊതുവെ ഒരു ഉഴപ്പന്മാരായിട്ടുള്ള മക്കളുമായിരുന്നു, ഞാനും എൻ്റെ ചേട്ടനും. പക്ഷെ എൻ്റെ ചേട്ടൻ പിന്നെ RLV മ്യൂസിക് കോളേജിലൊക്കെ പോയി പഠിച്ചു കേട്ടോ, ഗാനഭൂഷണം വരെയൊക്കെ പഠിച്ചതാണ്. ഞാനൊട്ടും പഠിച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനെ വിധി കറങ്ങി തിരിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു പാരമ്പര്യം സൂക്ഷിക്കുന്ന ആളായിട്ട് വരുന്നുണ്ടോയെന്ന് എനിക്ക് തന്നെ ഒരു സംശയം അങ്ങനെയായിട്ടുണ്ട്. കാരണം മിക്കവാറും പാട്ടുകളിങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ പാടാറുണ്ട്. അതിപ്പോൾ എവിടെ പോയാലും ആളുകൾ പാടിക്കും, ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയായി. ഇപ്പം പണ്ടൊക്കെ മനോജ് കെ ജയെന്ന് പറഞ്ഞിട്ടൊരു വേദിയിലേക്ക് എന്നെ വിളിക്കുമ്പോൾ പ്രസിദ്ധനായ അല്ലെ പ്രശസ്ത നടൻ മനോജ് കെ ജയനെ വേദിയിലേക്ക് അനയിക്കുന്നു. ഇപ്പം അതല്ല, അടുത്തതായി പ്രശസ്ത നടനും ഗായകനുമായ മനോജ് കെ ജയൻ എന്ന് പറയുന്നുണ്ട്. അത് കിട്ടിയ ഏറ്റവും വലിയ ഓണറായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ ഒരു ടൈറ്റിലും കൂടെ എനിക്ക് എക്സ്ട്രാ വന്നതിൽ അതെൻ്റെ പാരമ്പര്യത്തിൻ്റെ അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ മക്കത്തെ ചന്ദ്രിക ഹിറ്റായതാണോ ഈ വീണ്ടും ഈ നക്ഷത്രരാവും? അത് കുറച്ചുകൂടെ കൂടുതൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതൽ വരുന്നു. ഈ നക്ഷത്രരാവിലേക്ക് എത്താൻ കാരണം അത് തന്നെയായിരിക്കാം. ഇപ്പം അതൊരു ഫ്ലോപ്പൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പം അതിലേക്ക് പിന്നെ അങ്ങനെ ആരും വരാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം നക്ഷത്രരാവ് കുറച്ചുകൂടെ റിച്ചായിട്ട്. ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് ആകുമ്പോൾ ഒരു ആഘോഷ രാവാണ്, ആഘോഷ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ദിവസമാണ്. ലോകമെമ്പാടുമുള്ള എല്ലാവരും നമ്മൾ ആഘോഷിക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവലാണ്, ഒരു സീസണാണല്ലോ ക്രിസ്മസ് സീസൺ. അപ്പോൾ ആ സമയത്തുള്ള പാട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു റിച്ച്നെസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൂടുതൽ പാട്ടുകൾ ഇനിയും പ്രതീക്ഷിക്കാം പ്രേക്ഷകർക്കല്ലേ? പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അവസരങ്ങൾ വന്നാൽ ഇപ്പം ഞാൻ ഇത് വിടില്ല, കാരണം പണ്ടൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം ഞാൻ പൊതുവെ ഒരു ഉഴപ്പനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ സിനിമ വന്ന സമയത്ത് ഹീറോ വേഷങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ പല ഒന്ന് രണ്ട് പടങ്ങൾ, പല ഒരുപാട് പടം എന്ന് പറയുന്നില്ല, ഒന്ന് രണ്ട് പടം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒന്ന് ജോൺ സേട്ടൻ്റെ മ്യൂസിക്കിൽ ഒരു പടമായിരുന്നു, അതിൻ്റെ അകത്ത് ഏതൊരു പാട്ടിൻ്റെ ഒരു സംഭവം പറഞ്ഞു. അതിനൊന്നും വേണ്ട, പ്രൊഫഷണൽ സിംഗേഴ്സ് ഉള്ളല്ലേ, ഞാനത് നായകനാണ് ശരിയാണ്, പക്ഷേ നമുക്കൊരു പണി ദൈവം തന്നിട്ടുണ്ട്, വെറുതെ ആവശ്യമില്ലാത്തൊരു ഇതിലേക്ക് പോകണ്ട എന്ന് കരുതി വിട്ടു. അതൊരു മണ്ടത്തരമായിരിക്കാം, ചിലപ്പോൾ അന്നത്തെ എൻ്റെ ഒരു ശരിയായിരിക്കാം, പക്ഷേ അതിനോട് ഞാനിപ്പോഴും യോജിക്കുക തന്നെ ചെയ്യുകയാണ്. കാരണം അത് നമുക്കൊരു നല്ലൊരു പൊസിഷൻ ദൈവം തന്നു നായകനായിട്ടൊക്കെ ചെയ്യല്ലേ. അപ്പോൾ വീണ്ടും നമ്മളതിനകത്ത് പാട്ട് പാടാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ ഒരു പ്രൊഫഷനിൽ നമ്മളെന്തിനു കയറി കൈവെക്കുന്നു എന്നുള്ളൊരു തോട്ടായിരുന്നു. അത് പിന്നെ ശിബിരം എന്ന് പറഞ്ഞ പടത്തിൽ വേറൊരു അവസരം കൂടെ വന്നതാണ്, SP വെങ്കടേഷിൻ്റെ. അതും ഞാൻ ഇതുപോലെ ഒഴിവാക്കി എന്നുള്ളതാണ്. ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഓർക്കും അത് വേണ്ടായിരുന്നു, പാടാമായിരുന്നില്ലേ. അപ്പോൾ അതൊന്ന് അതൊക്കെ ഓരോന്നിനും ഓരോ വിധിയില്ലേ, അങ്ങനെയല്ലേ വരുള്ളൂ. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാട്ടൊന്നുകൂടെ പാടിയാലോ? ഏത് പാട്ട്? ഈ നക്ഷത്രരാവ്. കുളിരിൽ മഞ്ഞിലൊരു നാൾ ഉലകം കണ്ടു ഭുവനത്തിൻ പാപമകന്നിടാൻ ഉലകത്തിൻ ദോഷങ്ങൾ അകന്നിടാൻ മനുജനായി ഭൂമിയിൽ ഭൂജാതനായി മറിയത്തിൻ ഉണ്ണിയ ഗോശാലയിൽ ഉണ്ണിപ്പിറന്നോ ഉണ്ണിപ്പിറന്നോ മഞ്ഞുതിരുമാരാത്രിയിൽ വിണ്ണിൻ താരങ്ങൾ പൊന്നിൻ പുച്ചുടി കണ്ണു ചിമ്മുമാരാത്രിയിൽ.
അപ്പൊ ചേട്ടാ, ഇനി നമുക്ക് ക്രിസ്മസ് വിശേഷങ്ങൾ കൂടി പങ്കുവെക്കാം. ഇപ്പം ചേട്ടന് സിനിമകൾ എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ പുതിയ സിനിമകൾ ഇറങ്ങി? ഇനിയും ഏതൊക്കെ പുതിയ പടങ്ങളാണ് ഇറങ്ങാനുള്ളത്? സാധാരണ നമ്മുടെ സിനിമാക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നം ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ഓരോ പടം ഇറങ്ങാന്നുള്ളത്. ഇപ്പോൾ ഈ കൊറോണ കാരണം ഈ തിയേറ്റർ ചാർട്ടിങ് കാരണങ്ങളും ചിലതൊക്കെ ഒ ടി ടി പോകുന്നു 100 പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊരു പ്രോപ്പർ റിലീസ് എന്നൊക്കെ പറയുന്നത് കിട്ടിയിട്ടില്ല 1.5-2 വർഷമായിട്ട്. ക്രിസ്മസിന് ഇറങ്ങാനൊക്കെ ഇരുന്ന് തോന്നുന്നു സല്യൂട്ട്, അത് മാറി ഇപ്പോൾ ജനുവരിയിലേക്കായി. പക്ഷേ അതൊരു വിഷമം മാറി. ക്രിസ്മസിന് എൻ്റെ വേറൊരു റിലീസായില്ല ഇപ്പോൾ ഒരു പാട്ടാണ്. പാട്ടും പടവും എല്ലാം ഏകദേശം പായിൽ തുടങ്ങുന്നതായിട്ട് കുഴപ്പമില്ല. അത് പാട്ട്, അത് പടം, ഇത് പാട്ട്. അപ്പോൾ ഒരു റിലീസ് ഉണ്ടായി ക്രിസ്മസിന് വേറെ രീതിയിലാണെങ്കിലും. ഇനിയിപ്പം റിലീസാകുന്ന 30-ാം തീയതി വിധി എന്ന് പറഞ്ഞ പടമാണ്, മരട് എന്നുള്ള പടം. അതിൻ്റെ പേര് മാറ്റിയില്ലേ, അതുണ്ട്. പിന്നെ ജനുവരി 14 നമ്മുടെ ദുൽഖർ സൽമാൻ, റോഷൻ ആൻഡ്രൂസ്, ബോബി സഞ്ജയ് ടീമിൻ്റെ സല്യൂട്ട്. ഇപ്പോൾ ക്രിസ്മസ് ഗാനം പറഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരിക്കുന്നു ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ്? വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതത്രയും ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഫേസ്ബുക്കിലൂടെ എടുക്ക് വരുന്ന ഫുൾ കമൻറ്റ്സ്, ഒരു നെഗറ്റീവ് കമൻറ്റ്സ് പോലും ഇല്ലെന്നുള്ളതാണ് എൻ്റെ അത് ഏറ്റവും വലിയൊരു അഭിമാനം ഉള്ളൊരു കാര്യം. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി അതിനെ സ്വീകരിച്ചു. അതുതന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ കുടുംബവും മക്കളൊക്കെ എവിടെയാണ്? ഈ വർഷം ഒരുമിച്ചാണോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഈ വർഷം ഞങ്ങൾ ഒരുമിച്ചല്ല. അവർ, എൻ്റെ മോനും വൈഫും ഇപ്പോൾ ഓരോ UK-യിലാണ്. പിതാവ് ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം ഇപ്പോൾ ഗാനം ആരംഭിക്കാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതി ഉണ്ടോ? പിന്നെ അദ്ദേഹം വളരെ സജീവമായിട്ടാണ്. ഈ കൊറോണയുടെ ഒരു വിഷയം മാത്രമേ പുള്ളി അലട്ടുന്നുള്ളൂ. പുള്ളി ഭയങ്കര ഒരു വിഷമത്തിലാണ്. കാരണം വളരെ സജീവമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഏത് കാലത്തും നമ്മളാരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് പ്രോഗ്രാംസൊക്കെ കുറയുന്നു. പബ്ലിക് മീറ്റിംഗ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസ്, പബ്ലിക് പ്രോഗ്രാംസ് എല്ലാം കുറഞ്ഞപ്പോൾ പുള്ളി ഇച്ചിരി ഡെസ്പായി. പക്ഷേ എന്നാലും ശീലിച്ച ശൂന്യതയിലേക്ക്. ആ, അതെ, അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളി. അപ്പം പക്ഷെ ഇപ്പം പയ്യെ മാറി വന്നിട്ട് ഇപ്പോൾ ഏതൊക്കെയോ സ്ഥലത്തൊക്കെ പുള്ളി പോയി. പിന്നെ റേഡിയോ പ്രോഗ്രാം എന്നൊക്കെ പോയി ചെയ്തു. അങ്ങനെ സ്വന്തം ഇപ്പോൾ കുഴപ്പമില്ല. മോളിപ്പോൾ എവിടെയാണ്? മോളുടെ വിദ്യാഭ്യാസം? മോളിപ്പോൾ ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അവിടെപ്പം ക്രിസ്മസ് കുറച്ച് ദിവസമൊക്കെ ലീവുണ്ട്. അങ്ങനെ ബാംഗ്ലൂരാണ്, വർക്ക് ചെയ്യാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു ഓൺലൈൻ വർക്ക് ഫ്രം ഹോമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആള് ഇടയ്ക്ക് വരും, ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുത്തും, അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂർ പോയി കാണും. അങ്ങനെയൊക്കെ നിൽക്കുന്നു. അച്ഛനും മോളും മാത്രമേ ഉള്ളിത്തവണ ക്രിസ്മസ് ആഘോഷിക്കാനല്ലേ? അതെ അതെ. മോള് സിനിമയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? മോൾക്ക് അത്തരത്തിലുള്ള ആഗ്രഹമുണ്ടെങ്കിൽ മോള് സിനിമയിൽ അഭിനയിക്കട്ടെ എന്നുള്ളതാണോ ജയത്തൻ്റെ? അല്ല, അത് എന്ന് വെച്ചാൽ മോളിപ്പം അങ്ങനെ ഒരു മോഡല്ലേ, എൻ്റെയും ഉർവശിയുടെയും മോഡല്ലേ. അപ്പോൾ അങ്ങനെ എന്തായാലും അതിൻ്റെ ടാലൻ്റ് ഉണ്ടാവും, ടാലൻ്റ് ഉണ്ട്. പക്ഷെ അവൾക്കും അങ്ങനെ ഒരു ഫുൾ ഇൻട്രസ്റ്റ് ഒന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരു സമയത്ത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരിക്കലും. നമ്മൾ നോ എന്നും പറയില്ല. കാരണം എന്ന് വെച്ചാൽ നോ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ വെറും ഫുളിഷ്യസ് ആയി പോയില്ല. അങ്ങനെ ഒരിക്കലില്ല. നമ്മൾ രണ്ടുപേരും ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ പോപ്പുലർ ആയില്ല. അപ്പോഴത്തേക്കും അവളെ അങ്ങനെ ഒരിക്കലും അത് പറ്റില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ തന്നെ എൻ്റെ കൂടെ നിൽക്കുള്ളൂ. ചേട്ടാ, ഈ മക്കത്തെ ചന്ദ്രിക വളരെ ഹിറ്റായ ഒരു ഗാനമാണ്. യൂട്യൂബിന് ഒപ്പം ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ആ ഗാനം കണ്ടു. തീർച്ചയായും ആ ഗാനം പോലെ തന്നെ നക്ഷത്രരാവും ഹിറ്റാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണോ? പിന്നെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അത് 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 കേട്ട, അത് സ്വീകരിച്ച ആളുകളൊക്കെ തന്നെയാണ്. എല്ലാതിനേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ പാട്ടിലേക്ക് എത്തുന്നുണ്ട്. അത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് പ്രത്യേകം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേൾക്കാത്തവർ വീണ്ടും കേൾക്കണം കേട്ടോ. നല്ല പാട്ടാണ്. ഞാൻ ആദ്യമായിട്ട് പാടിയെന്ന് പറയുന്നില്ല, ഇതിനു മുമ്പ് ഒരു ക്രിസ്ത്യ ഭക്തിയാനം പാടിയിട്ടുണ്ട് ഇത്. പക്ഷേ ഇത് കറക്റ്റ് ഒരു ഹാപ്പി ക്രിസ്മസ് നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഹാപ്പി ആയിട്ടുള്ള ഒരു പാട്ട് പൊതുവെ ക്രിസ്മസിന് അങ്ങനെ കേൾക്കാറില്ല. ഇതൊരു പക്ക ഹാപ്പിനെസ് ഉള്ള കിട്ടുന്ന പാട്ടാണ്. അതിൻ്റെ BGM ആയാലും അതിൻ്റെ ഫുൾ ആറ്റിറ്റ്യൂഡെല്ലാം ഒരു നല്ല സന്തോഷത്തിൻ്റെ ഒരു പാട്ടാണ്. എനിക്ക് തോന്നിയത് കരോൾ ഗാനങ്ങളിലൊക്കെ പലയിടങ്ങളിലൊക്കെ അത്, ആ തീർച്ചയായും ഇപ്പം പലരും അത് എടുത്ത് ഏറ്റെടുത്ത് പാടുന്നുണ്ട്. ഈ പാട്ടുകൾ ഏറ്റെടുത്ത് പാടുമ്പോഴാണ് അത് ഹിറ്റിലേക്ക് എത്തുന്നത്. ഇപ്പം ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ ഞാൻ നോക്കുമ്പോൾ 4-5 പേര് ആ പാട്ടെടുത്ത് വീണ്ടും പാടി ഏറ്റിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. മക്കത്തെ ചന്ദ്രിക ഒരുപാട് പേര് പിന്നീട് ഏറ്റെടുത്ത് പാടി. അതിൻ്റെ സ്ലാങ് നല്ല രസമുണ്ട്. മക്കത്തെ ചന്ദ്രികയുടെ ആ ട്യൂണും ഒക്കെ വളരെ ഇപ്പൊ ഇതിങ്ങനെ മനസ്സ് നിറഞ്ഞ ഇങ്ങനെ ക്രിസ്തീയ ഭക്തിഗാനം, അല്ലെങ്കിൽ നമ്മുടെ കുളിരിൽ മഞ്ഞിൽ ഒരു നാൾ നിൽക്കുക, പെട്ടെന്ന് ഞാൻ ഒരു ഫ്ലാഷ് ബാക്ക്. മക്ക മദീന മുത്തു റസൂലിൻ ഹുമനയായ് ഫാത്തിമ ബീവി തേനിമ്പ പൂവി പൂമകളാ
മക്ക മദീന മുത്തു റസൂലിൻ ഓമനയായ് ഫാത്തിമ ബീവി തേനിമ്പപ്പൂവിപ്പൂ മകളായ് താരകപ്പൂ മലരാ തളിരാമ്പൽ പൂവിൻ അഴകാ പാർവണരാ ഒളിയാ പരിപൂർണ പനിമതിയാ ആറ്റൽ നബി പൂമകളാം ഫാത്തിമ ബീ മങ്കകളിൽ തങ്കമലർ തിങ്കളൊളി ആലമാകെ ആദരിക്കും പുണ്യനാമം. താങ്ക് യു. ഗംഭീരമായിട്ടുണ്ട്, സന്തോഷം. ഇത് ഇനിയും ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ ഗാനങ്ങൾ അവസരങ്ങൾ കിട്ടിയാൽ കൂടുതൽ ആലപിക്കുക, കൂടുതൽ ഹിറ്റാക്കുക എന്നുള്ളത് തന്നെയാണോ? ഹിറ്റാക്കുക എന്നുള്ളത് നമ്മുടെ ഇതല്ല. ഒരു ആളുകൾ അതിന് സ്നേഹത്തോടെ അവർ അവരുടെ വലിയൊരു മനസ്സാണ് ഈ രണ്ട് പാട്ടിലും അവർ എന്നോട് കാണിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ടീമിനോട് കാണിച്ചിട്ടുള്ളത്. വളരെ തുറന്ന മനസ്സോടുകൂടി അതിനെ സ്വീകരിച്ചു, ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഈ രണ്ട് പാട്ടിനെയും സ്വീകരിച്ചു എന്നുള്ളത് എല്ലാവർക്കും ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. രണ്ട് പാട്ടും തമ്മിൽ അധികത്താളത്തെ ദൂരമില്ല, 4 മാസം മുമ്പായിരിക്കും മക്കത്തെ ചന്ദ്രിക. ഇതൊരു ഇപ്പം ഒരു ഇറങ്ങിയതുള്ളൂ. അപ്പം ഈ രണ്ട് പാട്ടും ഇത്ര അടുത്തടുത്ത് ഇറങ്ങിയിട്ട് പോലും രണ്ടിനെയും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഇനിയും ഗുരുവായൂരപ്പന് വേണ്ടി വിഷുവിന് ഒരു തീർച്ചയായിട്ടും ഗാനമുണ്ടാവുമെന്നാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ വേണ്ടി വിഷുവിന് ഇറക്കണമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അൻഷ തൃശ്ശൂർ തന്നെയായിരിക്കും സംഗീതം, ചിലപ്പോൾ വി ഐ പോള് തന്നെയായിരിക്കും എന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഴുതുന്നത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അച്ഛനും കൊച്ചച്ഛനും ചെയ്ത എത്രയോ ഗുരുവായൂരപ്പൻ ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഗുരുവായൂരപ്പൻ ഭക്തിഗാനം ഞാൻ പാടില്ല. പണ്ട് അയ്യപ്പ ഭക്തിഗാനം അച്ഛൻ്റെ മ്യൂസിക്കിൽ ഞാൻ പാടിയിട്ടുണ്ട്, ഈ പരിണയമൊക്കെ ചെയ്യുന്ന സമയത്ത്, 1993 തോന്നുന്നു. അന്ന് ജോണി സാഗരികയാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത കാസറ്റ്, അയ്യപ്പ തീർത്ഥം എന്ന് പറഞ്ഞിട്ട്. അതിനകത്തൊരു 4 പാട്ട് എന്നെ കൊണ്ട് പാടിച്ചു. ആ പാട്ടുകൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ അന്നേ കണ്ടെത്തിയിരുന്നു മോന്. ആ എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് 1994, 1993 അയ്യപ്പ തീർത്ഥം. പിന്നെ അങ്ങനെ ഒരു ഭക്തി, പിന്നെ അച്ഛൻ്റെ സംഗീതത്തിൽ 1-2 ഏതൊക്കെയോ പാടി, 1-2 വീണ്ടും പാടി കഴിഞ്ഞ ഒരു 6-7 വർഷം മുമ്പൊക്കെ. പിന്നെ ആ സെക്ഷനിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ കൂടുതലും ഇതിൽ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഞാൻ കൊടുത്തിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഈ മക്കത്തെ ചന്ദ്രിക വന്നതോടുകൂടി അതിനെക്കുറിച്ച് കൂടുതൽ പ്രാബല്യം വന്നിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങളുടെയും പാട്ട് നിങ്ങളുടെ ടീം, ഒരു മതസൗഹാർദ്ദത്തിന്റെ ടീം, മതസൗഹാർദ്ദം മതേതരത്വത്തിന്റെ സംഗീതമായിരിക്കണം നമ്മളുടെ എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ആ ഒരു രീതി, അതാണ് ഒരു സീരീസ് പോലെ, മക്കത്തെ ചന്ദ്രിക അല്ലെങ്കിൽ നക്ഷത്രരാവ്, ഇനി നമുക്ക് ഗുരുവായൂരപ്പന് വേണ്ടിയുള്ള ഒരു അച്ഛൻ്റെ മയിൽപീലി പോലൊന്നും അല്ലെങ്കിലും ചെറിയൊരു കുഞ്ഞു പീലി എവിടെയെങ്കിലും കാണത്തക്ക രീതിയിലുള്ളൊരു പാട്ട് ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ വളരെ ചുരുക്കം ചില ആളുകളാണെങ്കിലും മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ടീം വർക്ക്, നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ഒരു മതസൗഹാർദ്ദ സന്ദേശം കൂടിയാണോ പകർന്നു നൽകുന്നത്? തീർച്ചയായിട്ടും. അത് നമുക്ക് അറിയാവുന്ന ഒരു ഫീൽഡ് ഇതല്ലേ, നമുക്ക് അഭിനയം സംഗീതം ഇതൊക്കെയല്ല, നമുക്ക് അതിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം നമുക്ക് അവരിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിലൂടെയൊക്കെയാണ്. അപ്പോൾ അത് മതസൗഹാർദ്ദത്തിൻ്റെ ദിനങ്ങളാവട്ടെ, നമുക്ക് മതേതരത്വത്തിൻ്റെ ദിനങ്ങളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ നല്ല ദിവസത്തിൽ നമ്മളെല്ലാവരും ഇപ്പോൾ എല്ലാവരും ആഘോഷിക്കല്ലേ, എല്ലാവരും ഇപ്പോൾ റംസാനായാലും നമ്മളെല്ലാ സുഹൃത്തുക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മളവരെ ആശംസ കൊടുക്കുന്നത്. ക്രിസ്മസ് ആകുമ്പോൾ നമ്മുടെ ആഘോഷം പോലെ നമ്മൾ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ വിഷു ആയാലും ഓണമായാലും, ഓണം നമ്മുടെ എല്ലാവരുടെയും ആഘോഷമാണ്. ഓണം പോലൊരു ആഘോഷമാവണം കേരളം മുഴുവൻ എല്ലാ ആഘോഷങ്ങളും. ഓണം നമുക്ക് ഈ ഒരു ജാതി മത ഭേദമന്യേ മലയാളി ആഘോഷിക്കുന്നല്ലേ, അതുപോലെ തന്നെയാവണം റംസാനും ക്രിസ്മസും വിഷുവും എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവാൻ വേണ്ടി നമുക്ക് ഈ നല്ല ദിവസത്തിൽ പ്രാർത്ഥിക്കാം. ഈ സിനിമയുടെ ഈ വലിയ തിരക്കിനിടയിൽ ഗാനം ആലപിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും ഒക്കെ എങ്ങനെയാണ് നേരം കിട്ടുന്നത്? നേരം നമ്മൾ ഉണ്ടാക്കണമല്ലോ, നേരം ഉണ്ടാക്കിയെടുക്കണം. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ അതിനുവേണ്ടി അങ്ങനെ ഉണ്ടാക്കുന്ന സമയങ്ങളാണ്. നടനായി, ഇപ്പോൾ ഗായകനായി, ഇനി ഒരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹമല്ലോ ഇപ്പോൾ സിനിമ? ചിന്തകൾ, എൻ്റെ ചിന്തകളിൽ പോലും വന്നിട്ടില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല, ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ കറൻറ്റ് ഒരുവിധ പ്ലാനും ഇല്ല.
ചിന്തയിൽ പോലും വന്നിട്ടില്ല. നമ്മൾ ഇത് തന്നെ ഒന്ന് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ അഭിനയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ വേറെ ഭാഗത്തേക്ക് പോകുന്നത് ശരിയല്ലല്ലോ. അതാണ് എൻ്റെ സത്യം. ചേട്ടാ, ഈ വലിയ മുതൽ മുടക്കി ഇറങ്ങുന്ന സിനിമകൾക്കിടയിൽ ചെറിയ പടങ്ങൾ, ഇപ്പോൾ അടുത്ത കാലത്ത് ജാനേമൻ, ഒപ്പം തിങ്കളാഴ്ച നിശ്ചയം, ഭീമന്റെ വഴി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വളരെ പ്രേക്ഷക ശ്രദ്ധ നേടുന്നുണ്ട്. അപ്പം ഈ ചെറിയ പടങ്ങൾക്ക് മലയാളികൾ വലിയ കഥ, ചെറിയൊരു ലൊക്കാലിറ്റിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന സിനിമകൾക്ക് മലയാളി വലിയ പിന്തുണ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഏത് ചെറിയതും വലുതായാലും ആളുകൾക്ക് അതിനകത്ത് അവരിഷ്ടപ്പെടുന്ന കണ്ടൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അതിനെ ഇഷ്ടപ്പെടും. അല്ല, എന്തെങ്കിലും ഒരു സിനിമ ഓടത്തില്ല. നമ്മൾ ചുമ്മാ ഓ അതിൻ്റെ ഈ പടം ഒന്നുമില്ല പക്ഷേ ഭയങ്കര കളക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞ് തിരസ്കരിക്കാവുന്നൊരു കാര്യമാണ്. ഒന്നുമില്ലാത്തതുകൊണ്ടല്ല, എന്തെങ്കിലുമൊക്കെ അതിലുള്ളതുകൊണ്ടാണ് ആ പടം ഓടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വലിയ പടങ്ങൾ ചെയ്തിട്ട് അതിനകത്ത് ഒന്നുമില്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടാത്ത പടങ്ങളുമുണ്ട്. ചിലപ്പോൾ സത്യമായിരിക്കാം, നമുക്കറിയില്ല, നമ്മൾ കാണാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇതാണ് എൻ്റെ ഒരു സത്യം. ആ മലയാളികൾ എന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല. ഈ ലോകത്തെ ഏറ്റവും നല്ല ക്രിട്ടിക്കുകളായിട്ടുള്ള, പ്രത്യേകിച്ച് സിനിമാ ക്രിട്ടിക്കുകളായിട്ടുള്ള ആളുകളാണ്. അവർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല, നല്ലതാണ് മാത്രമേ അവരെടുക്കുള്ളൂ. അല്ലാതെ ഒരു കോംപ്രമൈസ് പരിപാടി സിനിമ ആസ്വാദനത്തിൽ അവർക്കില്ല. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ കടന്നുവരവ് സിനിമയ്ക്ക് എന്തെങ്കിലും ഭീഷണിയാവുന്നുണ്ടോ? പ്രത്യേകിച്ച് വലിയ തോതിലുള്ള തർക്കങ്ങൾ, ഒ ടി ടിയിൽ വേണമോ തിയേറ്ററിൽ വേണമോ എന്നുള്ള തർക്കങ്ങളൊക്കെ സമീപകാലത്ത് പല ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഒരു സിനിമ നടന്നതല്ലേ? അല്ല, രണ്ടിനും രണ്ടിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ വന്ന ഏറ്റവും വലിയ ആശ്വാസമായിട്ടാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നതും അതിനെ നമ്മൾ സ്വീകരിച്ചതും. കാരണം അല്ലാതെ വേറെ വഴിയില്ല. ഇത്രയും പടങ്ങൾ, ഇത്രയും പൈസ മുടക്കി എടുത്തിരിക്കുന്ന നിർമ്മാതാക്കൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഇതിൽ വിറ്റ് പോകണ്ടേ? ഇത് വെളിയിൽ വരണ്ടേ? ആളുകൾ കാണുന്ന ഒരു മീഡിയം തന്നെയാണല്ലോ. ടി വിയിലൂടെയാണെങ്കിലും മൊബൈലിലൂടെയൊക്കെയാണിത് നമുക്ക് കാണുകയല്ലേ സാധനം. അത് കാഴ്ചയിലേക്ക് എത്തിക്കുക എന്നൊരു ഒരു സംഭവമാണ് ഒ ടി ടി അവരുദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊരു ബിസിനസ് താല്പര്യങ്ങളും കാണുമായിരിക്കും. എല്ലാവരും പൈസ മുടക്കുന്ന അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ലേ? ഇതാരിതൊരു ദാനധർമ്മമായിട്ട് അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ടൊന്നും ആരും സിനിമ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് അത് ഏത് രീതിയിലാണ് തിരിച്ചു കിട്ടണം? അപ്പോൾ അതിനുള്ളൊരു നല്ല വഴിയാണ് ഒ ടി ടി എന്ന് തോന്നുന്നു. പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് സിനിമ എന്നുള്ള വേറൊരു പരമമായ സത്യമാണ്. അങ്ങനെയില്ലാത്തൊരു കാലം ചിന്തിക്കാൻ വരുന്നില്ല. ഇത്രയും സൗണ്ട് എഫക്ട്സും കാര്യങ്ങളും അതിൻ്റെ ഫുൾ ടെക്നോളജി മുഴുവൻ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം അല്ലേ? അത് വേറൊരു വലിയ സത്യമാണ്. ഇപ്പോൾ ഏതിനെ നമുക്കങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ ഞാൻ കൂടുതലും തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി നിൽക്കുകയുള്ളൂ. കാരണം സിനിമ തിയേറ്ററിന് വേണ്ടിയുള്ളതാണ്. എക്കാലത്തും തിയേറ്ററിൽ തന്നെ പോകുന്നൊരവസ്ഥയിലേക്ക് തന്നെ നമുക്ക് സിനിമകൾ എത്തിത്തുടങ്ങണം. അതിനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടാകണം. നമ്മുടെ ഈ അന്തരീക്ഷം മൊത്തം ഒന്ന് ശുദ്ധീകരിച്ച് വളരെ നല്ലൊരു, വളരെ പ്രസന്നമായ, വളരെ ശുദ്ധമായൊരു മണ്ണിലേക്ക് നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ ഈ കൊറോണ പീരീഡൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സജീവമാവും എന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമകൾ ഇപ്പം ചില സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമകളെ സോഷ്യൽ മീഡിയ വഴി എകഴ്ത്തി കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമം, പ്രത്യേകിച്ച് മരക്കാർ പോലുള്ള സിനിമകൾ ഇറങ്ങിയപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ, ഇത് ഒരു മലയാള സിനിമയ്ക്ക് ആശ്വാസകരമായ കാര്യമാണോ? ഇത് ഒരു ശരിയായ നടപടികളാണോ ചില കോണുകളിൽ നിന്നെങ്കിലും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ? ഞാൻ ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയുന്നില്ല, എനിക്കറിയില്ല. കാരണം അങ്ങനെ മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ പ്രവണതയാണ്. മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും ഒരു സിനിമ അങ്ങനെ താന്നുപോകോ? എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഞാനും താങ്കളും സിനിമ കണ്ടു. നമ്മളത് പത്ത് പേരോട് പറയില്ലേ, ഏ അത് പറയുന്നവരല്ല ഈ സിനിമ, ഉഗ്രൻ സിനിമയാണെന്ന് പറയില്ലേ? ആ മൗത്ത് പബ്ലിസിറ്റിയിൽ വിജയിച്ച സിനിമകളല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളത്തിലുണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ. വെറുതെ ഈ പോസ്റ്റർ മാത്രം കണ്ടിട്ടൊന്നും ആളുകൾ കയറില്ല. നമ്മൾ പറയുന്നതാണ്, നിങ്ങൾ പത്ത് പേരോട് പറയുന്നിടത്താണ് ആ സിനിമ കാണുന്നത്. അങ്ങനെ ആ സിനിമയ്ക്ക് അതിൻ്റെതായ രീതിയിൽ മരക്കാരന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹാപ്പിയാണ്. കളക്ഷൻ വൈസൊക്കെ ഒരു ഹാപ്പിയാണെന്ന് ഞാൻ കേട്ടു. അപ്പം അതുകൊണ്ട് മനഃപൂർവ്വമായിട്ടൊരു പടത്തിനെ ഒതുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന്. ഈ തിരക്ക് പിടിച്ച ദിവസത്തിൽ, ഇന്ന് ക്രിസ്മസ് ആണ്, തിരക്ക് പിടിച്ച ദിവസത്തിൽ നമുക്ക് ന്യൂസ് എയ്റ്റിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചു. ന്യൂസ് എയ്റ്റിൻ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ന്യൂ ഇയർ വരികയാണ്, ഇന്ന് ക്രിസ്മസ് ആണ്, എന്താണ് പറയാൻ? ന്യൂസ് എയ്റ്റിനിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ആദ്യമായിട്ട് വന്നത് ഏറ്റവും മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ മനോഹരമായ ദിവസത്തിൽ, ക്രിസ്മസ് ദിവസത്തിൽ, അത് തന്നെ ഏറ്റവും വലിയൊരു എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു നടനാണ്, ഗായകനായിട്ട് അങ്ങനെ അറിയപ്പെട്ടൊക്കെ വരുന്നുള്ളൂ. ഗായകൻ എന്ന് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ കൂടെ എനിക്കൊരു സബായിട്ടൊരു ബോണസായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ് ഈ പാട്ടുകളൊക്കെ. ഒരുപാട് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ആളുകൾ എന്നെ ഫംഗ്ഷനൊക്കെ വിളിക്കുന്ന എന്നെ പാട്ടും കൂടെ പാടുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്കിപ്പോൾ ദൈവം തന്നിരിക്കുന്നു.
അപ്പോൾ ഈ ഒരു സന്തോഷ ദിവസത്തിൽ ഈ പാട്ട് നക്ഷത്ര രാവ് ഇത്രയും ജനപ്രീതി കിട്ടിക്കൊണ്ടിരിക്കുന്ന ദിവസത്തിൽ എനിക്ക് ന്യൂസ് 18 പ്രേക്ഷകരുമായിട്ട് സംവദിക്കാനുള്ള അവസരം ഒരുക്കി തന്നതിൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാ വർഷവും ആഗ്രഹിക്കുന്നതാണ് ഈ ദിവസത്തിൽ നമുക്ക് ശാന്തിയും സമാധാനത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയും. പക്ഷേ പറച്ചിൽ നിർത്താതെ നമുക്കത് ജീവിതത്തിലുടനീളം തുടരാനുള്ള സാഹചര്യം ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് ഈ നല്ല ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.